ഞാൻ ചോദിച്ചത് സ്ത്രീ ജാതകത്തിൽ ഏഴിൽ ചൊവ്വ ഉണ്ട് എന്ന് വെക്കുക. ആ ഏഴിൽ ചൊവ്വ ഉണ്ടെങ്കിൽ ബുധന്റെ യോഗം അവിടെ ഉണ്ട് എങ്കിൽ അത് ദോഷമാണോ ഗുണമാണോ? പ്രത്യേകത എന്താണ്? ഇവിടെ അനന്തരീക്ഷൻ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മകരം രാശിയിൽ ചൊവ്വ നിൽക്കുമ്പോൾ ആ മകരരാശിയിൽ ചൊവ്വ നിൽക്കുന്നത് ദോഷമാണെങ്കിലും ഗുണമാണെങ്കിലും, അഥവാ കർക്കിടക രാശിയിൽ ചൊവ്വ നിൽക്കുമ്പോൾ ചൊവ്വ നിൽക്കുന്നത് ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും, ബുധന്റെ യോഗം കൊണ്ട് ചൊവ്വ ചെയ്യേണ്ട ധർമ്മം, നല്ലതാണേ നല്ലത് ചെയ്യാൻ കൂടെ നിൽക്കുക, ചീത്തയാണേ ചീത്ത ചെയ്യാൻ കൂടെ നിൽക്കുക എന്നല്ലാതെ, ബുധന്റെ യോഗം കൊണ്ട് പരിഹാരം ആണെന്ന് പറയണ്ട. പരിഹാരമല്ല, നല്ലതാണെങ്കിൽ നല്ലതിനെ കൂട്ടും, ചീത്തയാണെങ്കിൽ ദോഷത്തെ വർദ്ധിപ്പിക്കും. അതാണ് ആശ്രിതാനു വിധായിത്വം ബുധസ്യോത്തിരന്യഥ എന്ന് ഗ്രന്ഥകാരൻ വളരെ പ്രത്യേകമായിട്ടും പറഞ്ഞു. അതെ, ദുർബല ബലവിഷയം അവിടെ നോക്കുക വേണ്ട, ബുധന്റെ ബലവിഷയം നോക്കണ്ട. പാപഗ്രഹം ദുർബലനാണോ? പാപഗ്രഹം ദുർബലനാണെങ്കിൽ ബുധൻ ആ ബലത്തെ സഹായിക്കും. അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് സ്വത ക്രൂരേക്ഷണോ ഭൗമ. അയാൾ പൊതുവെ ക്രൂരേക്ഷനാണ്. സഹ ഇന്ദുഭുവാ യുധ സചേത് ഇന്ദുഭുവാ യുധ. അവൻ ബുധന്റെ യോഗത്തോടു കൂടിയാണ് നിൽക്കുന്നത് എങ്കിൽ സുതരാം തേന തദ്ദൃഷ്ടി സൗമ്യസ്യ ഉഷ്ണയതി ഉഷ. അപ്പം ബുധൻ എന്താ ചെയ്യുന്നത്? ആ ചൂടിനെ കുറച്ചുകൂടെ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. ബുധന്റെ സഹായം കൊണ്ട് ചൊവ്വയുടെ ദോഷം എളുപ്പത്തിൽ ചെയ്യാവുന്നത് കൊണ്ട് ആ തരത്തിലുള്ള ചൊവ്വയാവരുത് ഇവിടെ എന്നാണ്. ഉജേന്ദു ഹേതു പ്രതിമാസമാർത്തവം ഗതേതു പീഡക്ഷ മനുഷ്യീതിതൗ അതുന്യഥാസ്തേ ശുഭവും ഗ്രഹേക്ഷിതേ നരേണ സംയോഗം വൈദി കാമിനി എന്ന് പറയുന്ന ഗർഭാധാനത്തിന്റെ വിഷയത്തിൽ ഈ തരത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ കൂടെ ബുധൻ നിൽക്കരുത്. എന്തുകൊണ്ടാ പറഞ്ഞത്? എന്തുകൊണ്ടാണ് പറയുന്നത്? അത് പറയാൻ കാരണം എന്താണ്? ആ പദത്തിൽ എന്താണ് ചന്ദ്രനെ പറ്റി പറഞ്ഞത്? ഉഷ്ണതീതിതോ അല്ല, എന്താണ് പറഞ്ഞത്? ആ അതെ, വിഷയത്തിൽ എന്താ ആചാര്യൻ പറഞ്ഞത്? അനുഷ്ണതീതിതോ എന്ന് പറഞ്ഞല്ലോ, അനുഷ്ണതീതിതോ എന്ന് പറഞ്ഞത് കൊണ്ട് അതൊരിക്കലും ഉഷ്ണിക്കരുത്. അപ്പൊ ബുധന്റെ യോഗത്തോടുകൂടെ ചൊവ്വയാണെങ്കിൽ അതെന്താവും? ഉഷ്ണിക്കും. അതുകൊണ്ട് ആ ചൊവ്വയുടെ കൂടെ ബുധൻ നിൽക്കുന്ന കാലഘട്ടത്തിൽ അത് ഗർഭസംഭവം ആവില്ല, ആ രജസ് ഗർഭത്തിന് കാരണമാവില്ല. ഈ സിദ്ധാന്തം തന്നെ നമ്മൾക്ക് സാർവത്രികമായിട്ട് ഉപയോഗിക്കാം. ഇനി അഞ്ചാം അധ്യായത്തിൽ ഒരു കുഞ്ഞിന്റെ ശരീരത്തിൽ ഉണ്ടാവുന്ന വ്രണങ്ങളുടെ കാരകത്വത്തിൽ ബുധനും കർത്താവുന്നു, ബുധൻ കർത്താവുന്നു അവിടെ. അപ്പം ഈ ശുഭഗ്രഹമായിട്ടുള്ള ബുധൻ എപ്പോഴും കർത്താവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബുധൻ കർത്താവുന്നത് കൂടെ നിൽക്കുന്ന പാപഗ്രഹം ദുർബലനാവുമ്പോഴാ. അപ്പൊ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താ? ചൊവ്വ ദുർബലനാണെങ്കിൽ ചൊവ്വയുടെ രശ്മി മുഴുവനും ബുധൻ സ്വീകരിച്ച് ബുധനാ ഉപദ്രവിക്കുന്നത്, അതാണ് പാപത്വം. ക്ഷീണേ ദ്വർക്ക മഹീസുതർക്ക തനയാ പാപാ ബുധസ്തൈര്യുത. എന്താണെന്നൊന്നും അറിഞ്ഞില്ല, വരാമൻ എന്താ പറഞ്ഞതൊന്നും അറിഞ്ഞില്ല. ക്ഷീണേ ദ്വർക്ക മഹീസുതർക്ക തനയാ പാപാഹ, ബഹുവചനായിട്ട് തന്നെ അവസാനിപ്പിച്ചു. ക്ഷീണയന്തു അർക്ക മഹീസുത അർക്കതനയാഹ പാപാഹ. ക്ഷീണയന്തു പാപനാണ്, അർക്കൻ പാപനാണ്, മഹീസുതൻ പാപനാണ്, അർക്കതനയൻ പാപനാണ്, പാപാഹ എന്ന് വളരെ വ്യക്തമായി.
ചിഹ്നന്തോർത്തും അഹീസുതനയാ പാപാഹ ബുധസ്തൈര്യുതഹ തൈര്യുതഹ ബുധഹ കഹ ആരാണ് ഒന്നും പറഞ്ഞില്ലേ പാപനാന്ന് പറഞ്ഞോ പാപനാന്ന് പറഞ്ഞിട്ടില്ല ശുഭനാന്ന് പറഞ്ഞോ ശുഭനാന്ന് പറഞ്ഞില്ല അവിടെ നിൽക്കട്ടെ എന്ന് വെച്ചു സംജ്ഞയില് പരിചയപ്പെടുത്തുന്ന സമയത്ത് ബുധനെ ഒരു സസ്പെൻസ് ആയിട്ട് അവിടെ നിലനിർത്തുക ചെയ്തത് ആ സസ്പെൻസ് ഇവിടെ എന്ത് ചെയ്യുന്നു ഒരു അതിന്റെ ഒരു പ്രാഥമികമായ ഒരു വിഷയമാണ് ഈ ഒരു ശബ്ദത്തിലൂടെ ആചാര്യം ചെയ്യുന്നത് ഇതിനെ വളരെ പൂർണ്ണമാക്കുന്നത് എന്താണ് അഞ്ചാം അധ്യായത്തിൽ ബുധോ ഭൂഭവ ബുധൻ അവിടെ ഭൂഭവമായിട്ടുണ്ടാവുന്ന ശാരീരിക ക്ഷതികൾ ശരീരത്തിൽ ഉണ്ടാക്കും എങ്ങനെയാണ് ശുഭനായിട്ടുള്ള ഗ്രഹം ശരീരത്തിൽ ക്ഷതി ഉണ്ടാക്കുക എന്നൊരു ജിജ്ഞാസ അപ്പൊ നമുക്ക് വരും ആ സമയത്ത് ബുധൻ ശുഭനല്ലേ സാർവത്രികമായിട്ട് എല്ലാ സ്ഥലത്തും ഞങ്ങൾ പഠിച്ച് ബുധൻ ശുഭനാണ് ഈ ബുധൻ എങ്ങനെയാ ദോഷം ഉണ്ടാക്കുക അപ്പൊ നമ്മൾ തെറ്റിദ്ധരിക്കും ബുധൻ ദുർബലനാവുമ്പോഴാണോ തേജസ്സനായിട്ടുള്ള ബുധനാണോ ഈ ദോഷം ചെയ്യുക എന്നൊരു തെറ്റിദ്ധാരണ അല്ല അവിടെയാണ് ഈ ഗ്രന്ഥാന്തരം അപാപോപിഭുത പാപയോഗ തസ്മിന്നനുദ്ധിതേ ഉദ്ധിതേസ്യാൽ തദീയർഥേ നിമിത്തം വിദ്യതേ പരം ബലവത്വേ സഹുസാഖേ സർവദോത്ഥാനമർഹതി ആശ്രിതാനുവിധായി ഉദ്വാദ ബുധസ്യോദ്ധിതിരന്യഥാ എന്നുള്ള ഗ്രന്ഥാന്തരം കൊണ്ടും എന്നുള്ള ഗ്രന്ഥാന്തരം കൊണ്ടും വളരെ സമർത്ഥമായിട്ട് നമുക്ക് എന്ത് ചെയ്യും ബുധൻ ആരാണ് ബുധന്റെ പാപത്വം എന്താണ് ബുധൻ പാപനാവുന്നത് എപ്പോഴാണ്